ഏഴ് വയസ്സുകാരിയെ പീഡിപ്പിച്ച അയൽവാസിയെ അറസ്റ്റ് ചെയ്യുവാൻ തയ്യാറാകാതെ പോലീസ്. ഹരിപ്പാട് മുതുകുളം സ്വദേശി 51 വയസ്സുള്ള സുരേഷാണ് അയൽവാസിയായ പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചത്. സമീപവാസിയായ ബന്ധു നേരിൽ കണ്ടതോടെയാണ് പീഡനകഥ പുറത്തറിഞ്ഞത്. എന്നാൽ ഇത് സംബന്ധിച്ച പരാതി നൽകി 1.5 മാസമായിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസ് തയ്യാറാകാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് ഇപ്പോൾ 1.5 മാസത്തിലേറെയായിട്ടും പോലീസ് ആ പ്രതിയെ പിടികൂടാൻ തയ്യാറാവുന്നില്ല. കൃത്യമായ തെളിവുകളെല്ലാം തന്നെ പോലീസിൻ്റെ പക്കൽ ഇവിടുത്തെ നാട്ടുകാർ നൽകിയതാണ്. എന്നിട്ടും നടപടി ഉണ്ടാകാത്തതിലെ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത് കഴിഞ്ഞ ഏപ്രിൽ 12-നായിരുന്നു ഇത്തരത്തിൽ കുട്ടിയെ പീഡിപ്പിക്കുന്നത് അയൽവാസികൾ ബന്ധുക്കളുമായവർ കാണുന്നത്. അതിനെ തുടർന്നാണ് ഈ വിവരം നാട്ടുകാർ തന്നെ പോലീസിൽ അറിയിക്കുകയും അത്തരത്തിൽ മുന്നോട്ട് നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. കൃത്യമായ മൊഴി കൊടുത്തിരുന്നു. എന്നാൽ ഇതുവരെയും അറസ്റ്റില്ല. പോലീസ് ഇതിൽ ഏത് രീതിയിലാണ് ഇതിൽ ഒളിച്ചു കളിക്കുന്നത് എന്നതാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ വിഷയം. ഇത് നാട്ടുകാരുടെ ഒരു പ്രതിഷേധം, ഏത് രീതിയിലായിരുന്നു ഇത്തരത്തിൽ പീഡനം നടന്നതെന്ന് ഒന്ന് ചോദിക്കുക. ഇത് നേരിട്ട് കാണുകയായിരുന്നു, ഏത് രീതിയിലാണ് ഇത്തരത്തിലൊരു പീഡനം ഉണ്ടായത്, ഏത് സാഹചര്യമാണ്? അവിടെ പല പ്രാവശ്യം വരുന്ന സന്ധ്യ കഴിയുമ്പം വരുന്നത് ഞങ്ങളുടെ ക്യാമറയ്ക്കകത്ത് ഇങ്ങനെ കണ്ട് സംശയം തോന്നി ഞാൻ കുഞ്ഞോട് ചോദിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞു വീട്ടിൽ അച്ഛനുമായിട്ട് സംസാരിക്കാൻ വരുന്നത്. ഞാൻ പറഞ്ഞു അച്ഛനുമായിട്ട് സംസാരിക്കാൻ വരുന്ന എന്തിനു ഇരുട്ടത്ത് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്നോട് കുഞ്ഞോരോ കാര്യങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ ഇവിടെ ഇവരിവിടെ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു കല്ലുമുട്ടി. അപ്പോൾ അവിടെ വെച്ച് കടയിൽ പോകുമ്പം കുഞ്ഞിനെ വിളിച്ച് മടി വെച്ചിരുത്തി ഇതുപോലൊക്കെ കാണിക്കുമായിരുന്നെന്നും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചേച്ചി വീട്ടിലാരെയും അറിയിച്ചില്ല എന്ന് ചേച്ചി പറഞ്ഞു. അമ്മയുടെയൊക്കെ പറഞ്ഞതാണെന്ന് പറഞ്ഞു. അന്നിട്ട് അന്ന് ഇതുപോലെ അന്ന് 2 ദിവസത്തേക്ക് വന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം വന്നപ്പോഴത്തേക്ക് കുഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു മോന അങ്ങോട്ട് പോവാം, മാമൻ വിളിക്കുമ്പോഴത്തേക്ക് ചെല്ലു എന്തുവാ പറയുന്നതെന്നൊന്ന് കേൾക്കട്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് ഞങ്ങളുടെ സ്റ്റെയർ കേസിൻ്റെ അടുക്ക് ഞങ്ങളവിടെ നിന്ന് കഴിഞ്ഞ് കുഞ്ഞങ്ങോട്ട് ചെന്നപ്പോൾ ഇയാൾ വിളിച്ചിട്ട് കുഞ്ഞിനെ ആവശ്യമില്ലാതെ കാണിക്കുകയോ ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ചെന്ന് അടിക്കാൻ ചെന്നു, ചൂല് കൊണ്ടടിച്ച്. അന്നേരം ആരും അങ്ങനെ പ്രതികരിച്ചില്ല. ഇത് പല പ്രാവശ്യം ഇത്തരത്തിൽ നടന്നതായിട്ടാണോ കുട്ടി പറയുന്നത്? ആ നടന്നതായിട്ട് പറഞ്ഞു. ഇത്തരത്തിൽ നടന്നിട്ട് ഇപ്പം പോലീസിൽ പരാതി നൽകിയതോടൊപ്പം ഇതിന്റെ തെളിവുകളെല്ലാം നിങ്ങൾ കൊടുത്തല്ലേ? CCTV എടുത്തോണ്ട് പോയായിരുന്നു. ഇത്രയൊക്കെ ആയിട്ടും രക്ഷിതാക്കളോ വീട്ടുകാരോ ഇതുവരെ പരാതി നൽകിയിട്ടില്ലേ? ഇല്ല. അതെന്താണെന്നാണ്? അവര് വിശ്വസിച്ചില്ല. ഞങ്ങള് കള്ളം പറയുക, ഞങ്ങള് കുടുംബപരമായിട്ട് ഇച്ചിരി ഇതായിട്ടെന്ന്. അപ്പൊ ഞങ്ങള് കള്ളം പറയുക എന്നും പറഞ്ഞിരുന്നു. പിന്നെ അവരുടെ CCTV ക്യാമറയ്ക്കകത്ത് കണ്ടു കഴിഞ്ഞപ്പോഴ അവർക്ക് വിശ്വാസമായത്. ഇത്രയായിട്ടും പോലീസ് ഇതുവരെ ഒരു 1.5 മാസത്തോളം ആവുമ്പോഴും അറസ്റ്റ് ചെയ്യുന്നില്ലല്ലേ? ഇല്ല. അതിലെന്താ കാരണം? പോലീസ് പറയുന്നത്, പോലീസ് അല്ലാന്നും പറഞ്ഞില്ല. അപ്പൊ നിങ്ങളുടെയൊക്കെ ആവശ്യം ഇത്തരം നാട്ടിലൊരു പീഡനം, അത് 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് പീഡിപ്പിക്കുന്നത്, അതിനെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ നാട്ടിനകത്തന്നെ അതൊരു തെറ്റായ സന്ദേശമല്ലേ നൽകുന്നത്? 100%. ഇദ്ദേഹത്തിന് പിന്നെ നമ്മൾ ഈ വഴിക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇനി ഒരു കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വരാനും പാടില്ല. ഇയാളെ സംരക്ഷിക്കാൻ ആളുള്ളത് കൊണ്ടാണ് ഇത്രയും നാളും അദ്ദേഹത്തിനെ പിടിക്കാഞ്ഞത്. ഇവിടെ താമസവും ഇല്ലൊന്നുമില്ല. പിള്ളേർ രണ്ടും വരും, പിന്നെ ഗേറ്റ് തുറക്കും, അവരുടെ കാര്യങ്ങൾ കാണും, പോകും. എവിടാന്ന് പോലും അറിയാൻ വയ്യ. ഇതിനിടയ്ക്ക് ഞാൻ പിന്നെ നമ്പര് തെറ്റി ഒന്ന് വിളിച്ചപ്പോൾ ഈ ഭാര്യയാണ് എടുത്തത്. എടുത്തപ്പം ഞാൻ പറഞ്ഞാ നിങ്ങളുടെ നിന്റെ നമ്പരായിരുന്നു അടിമോളെ എന്ന് ഞാൻ ചോദിച്ചു. ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ അമ്മയ്ക്ക് എങ്ങനുണ്ട്, കാല് ഓപ്പറേഷൻ ആയിരുന്നു, ഇനി കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു സുരേഷ് എന്തിയേ, അത് സിമൻറ്റ് വണ്ടിയെ പോവാണെന്ന് പറഞ്ഞു. സിമൻറ്റ് വണ്ടിയിൽ ഓടിക്കാൻ പോവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ ഒരു കൃത്യം നടത്തിയിട്ട് അങ്ങനെ പോകാൻ തോന്നിയോ അവന് എന്ന് ചോദിച്ച്, അത് ഭവാനിയമ്മ ഇതെങ്ങനെങ്കിലും ഇത് അങ്ങ് ഇല്ലാതാക്കണം. ഞാൻ പറഞ്ഞത് ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ഒരു കൊച്ചു കുഞ്ഞിനെ ഇങ്ങനെ പീഡിപ്പിച്ചപ്പോൾ നാളെ വലുതിനെ പീഡിപ്പിക്കത്തില്ലെന്ന് എന്തോ ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ഇത് പോയ കാര്യമല്ല, ഞങ്ങൾ പെണ്ണുങ്ങൾ തന്നെ ഇതിന് മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ വിഷം തിന്നങ്ങ് ചത്തോളാവുന്നു. ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ ഇഷ്ടം, അത് നിങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചെന്തോന്ന് വെച്ചാൽ ചെയ്യണം പറഞ്ഞു. ഞാൻ ഇത്രയും കാര്യമാണ്. ഇത് സംബന്ധിച്ച് നാട്ടുകാർ പോലീസിൽ ബന്ധപ്പെട്ടിരുന്നോ? ഇതിലെന്താണ് അറസ്റ്റ് വൈകുന്നത്? നാട്ടുകാർ പിന്നെ പോയിട്ടില്ലെന്ന് തോന്നുന്നു. ആ മെമ്പറ് പരാതി കൊടുത്തു, ഞങ്ങളെ കൊണ്ടെല്ലാം പിടിച്ച് ഞങ്ങൾ ഇതുപോലൊരു കമ്മിറ്റി കൂടി എല്ലാവരോടും ചോദിച്ചിട്ട് പിന്നെ മെമ്പർ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയപരമായ ആരെങ്കിലും ഇതിൽ സഹായം ചെയ്യും? കളിക്കുമായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ ഇതിങ്ങനെ വന്നത്. അല്ലെങ്കിൽ എന്നെ ഇപ്പൊ അദ്ദേഹത്തെ പിടിക്കത്തില്ലയോ?
എന്തായാലും ഇത്തരത്തിലൊരു പീഡനം നടന്നിട്ട് ഒന്നര മാസമാകുമ്പോഴും അറസ്റ്റ് ഉണ്ടാവുന്നില്ല. അതിൻ്റെ കൃത്യമായ തെളിവുകളെല്ലാം പോലീസിന് നൽകിയിട്ടും ജില്ലാ പോലീസ് ചീഫിന് വരെ പരാതി നൽകിയിട്ടുണ്ട്. എന്നിട്ടും നടപടി ഉണ്ടാവുന്നില്ല. ഇതിൽ രാഷ്ട്രീയമായ ഒരു സ്വാധീനം കൂടി ചെലുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ അറസ്റ്റ് വഹിക്കുന്നതെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. എന്തായാലും ഇതിന് അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാവണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്.